ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യാമെന്ന ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ. ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നതിലുപരി ഇടുക്കിയിലെ വോട്ടർമാരുമായുള്ള ആത്മബന്ധമാണ് തന്റെ കൈമുതലെന്നും മനോരമ ന്യൂസ് പൊരിഞ്ഞ പോരിൽ റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടുക്കി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ ആണ് നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 4 തവണയും UDF സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. 5ാം തവണ മത്സരിക്കുമ്പോൾ LDFന് വേണ്ടി വോട്ട് തരണം എന്ന് ജനങ്ങളോട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, മത്സരിക്കുന്നത് റോഷി തന്നെയാണല്ലോ, അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയവികാരം, അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നിട്ട് ആ ജയിച്ചു വന്നതിന് ശേഷം ഏത് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നാലും ജനങ്ങളോട് ഞാൻ വിഭാഗീയത കാണിച്ചിട്ടില്ല. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് കേരള കോൺഗ്രസ് മത്സരിക്കുമ്പോഴാണ് ആ കരുത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് എത്തുമ്പോൾ സമാനമായ നിലയിൽ ഒരു ആ പിന്തുണ ഉറപ്പിക്കാൻ കഴിയും. അതാണ് പ്രമോദയെ നമുക്ക് തെറ്റുപറ്റുന്നത്. അങ്ങനെ ഒരു മണ്ഡലവും ഒരു മുന്നണിക്ക് ഒരു പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ടില്ല. ഞാൻ ഇടുക്കി വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷ MLA അങ്ങനെ എന്റെ ഓട്ടുണ്ടോ, എന്റെ പാർട്ടിയുടെ ഓട്ടോടെ കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇങ്ങനെ ഇടതുപക്ഷ MLAയോട് ജയിച്ച് 96 ആ സുലൈമാൻ റാവത്തിനോട് ഇടതുപക്ഷ MLAയോട് ജയിച്ചതാ? അപ്പൊ പിന്നെ ഈ മണ്ഡലം എങ്ങനെയാ ഒരു UDFന്റെ ആവുന്നേ? UDFന് ശക്തിയും കരുത്തും ഉണ്ടാകുന്ന എപ്പോഴാ? മുന്നണിയിൽ എല്ലാ കക്ഷികളും ഒരുമിച്ച് വരുമ്പോഴാണ്. അതിൽ നിന്ന് ചില കക്ഷികൾ പുറത്തു പോകുമ്പോൾ ദുർബലമാകും. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ മത്സരഫലം കേരള കോൺഗ്രസിൽ ഏത് വിഭാഗമാണ് കൂടുതൽ കരുത്തുള്ളത് എന്ന് തെളിയിക്കുന്നു. കേരള കോൺഗ്രസ് ഏത് വിഭാഗം കരുത്തെന്ന് പറയാൻ ഞാൻ എന്തിനാ അതിനെ കുറിച്ച് പറയുന്നത്? കേരള കോൺഗ്രസ് എവിടെയാ? KM മാണിയുടെ കയ്യൊപ്പുള്ള രണ്ടില എവിടെയാ? ഇലക്ഷൻ കമ്മീഷൻ മുമ്പായി അംഗീകാരമുള്ള പാർട്ടി ഏതാ? പിന്നെ ഏത് കേരള കോൺഗ്രസിനെ കുറിച്ചാണ് പ്രമോദ് പറയുന്നത്? കുടിയേറ്റ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്കയായിട്ട് വരുന്ന ഒരു കാര്യമാണ് 1964 ഈ ഭൂപതിവ് ചട്ടം നിർബന്ധമായും നടപ്പാക്കുന്ന ഒരു സാരി അടിച്ചേൽപ്പിക്കുകയാണ് എന്നാണ് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ഞാൻ കണ്ടിരുന്നു വരുന്ന വഴിക്ക് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അത് തീർച്ചയായും അതിലുള്ള പ്രതിഷേധം മലയോരത്തെ ജനങ്ങൾ പ്രകടിപ്പിക്കും, കുടിയേറ്റ കർഷകർ പ്രകടിപ്പിക്കുമെന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിനുവേണ്ടി സമരം നടത്തിയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ അവരിതിനു വേണ്ടി അനങ്ങിയോ? ഒന്ന്, ഇതെന്നാ ഇതുണ്ടായേ? ഇന്നെന്തിനും ഉണ്ടായതല്ല. നിയമസഭയിൽ എൻ്റെ പ്രസംഗം എടുത്തു നോക്കണം. എത്ര പ്രാവശ്യം ഞാൻ വലിയ വിഷയം കൊണ്ടുവന്നു? അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണ അനുമതി കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇടപെട്ട് സംസാരിച്ചാണ് ഞാൻ ഈ വിഷയം കൊണ്ടുവന്നത്. ഞാൻ ആ കട്ടപ്പനയിൽ നിരാഹാരം ആരംഭിച്ചു. ആ നിരാഹാര സമരം ഇരുന്നപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചില്ലല്ലോ, UDFന്റെ MLA അവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചില്ലല്ലോ. നയങ്ങളോടും സമീപനങ്ങളോടുമാണ് ഞങ്ങൾ ചോദിച്ചത്. അവിടെ ഓൾ പാർട്ടി യോഗം വിളിക്കാൻ തീരുമാനിച്ചതായി നിയമസഭാ സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് എനിക്ക് അറിയിപ്പിട്ടപ്പോൾ ഞാൻ സമരം നിർത്തി. ഓക്കെ, ഓൾ പാർട്ടി യോഗം വിളിച്ചു. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ കാരണത്തിലേക്ക് പോകണ്ടേ? ആരാ കോടതിയിൽ കേസാക്കിയത്? ഒരു കോടതി വ്യവഹാരം വന്നാൽ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. 25ാം തീയതി ഇടുക്കി പാക്കേജ് അനൗൺസ് ചെയ്യാമെന്ന മുഖ്യമന്ത്രി പറഞ്ഞു. 64ലും 93ലെയും ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരും. 26ാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് നിശ്ചയിച്ചു. അപ്പൊ കോഡ് ഓഫ് കോണ്ടാക്ട് വന്നു. പിന്നീട് എന്താ, ഈ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ചെറുതോണിയിൽ 1000 സാക്ഷ്യം നിർത്തി പറഞ്ഞു ചട്ടം ഭേദഗതി ചെയ്യും. പറഞ്ഞ കാര്യം നടപ്പിലാക്കിയ ഗവൺമെന്റ് ആണ്. വളരെ നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ ഞങ്ങളോട് സംസാരിച്ചു.